നമസ്കാരം. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും. ലേഡീസ് സെവന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സുസ്വാഗതം. ഇന്ന് ഒക്ടോബർ 14 വേൾഡ് സ്റ്റാൻഡേർഡ്സ് ഡേ എന്നാണ് ഈ ദിവസം അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം തോന്നാം, എന്താണ് ഈ സ്റ്റാൻഡേർഡ്സ് ഡേ എന്നുള്ളത്? നമ്മൾ ഏത് വസ്തു എടുത്താലും അതൊരു സർവീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതൊരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, എല്ലാത്തിനും ഒരു നിശ്ചിത ഗുണനിലവാരമുണ്ട്. ആ ഗുണനിലവാരം നിലനിർത്തേണ്ടത് ഒരു രാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനത്തിൻ്റെയോ അതുമായി ബന്ധപ്പെട്ടവരുടെയോ ഒക്കെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഈ ഉത്തരവാദിത്വം അവർ കൃത്യമായി നിറവേറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിനും അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ അവയർനെസ് ക്ലാസ്സുകൾ അല്ലെങ്കിൽ അവയർനെസ് സെമിനാർസ് അവർക്ക് കൊടുക്കുന്നതിനും ഒക്കെ വേണ്ടിയാണ് വേൾഡ് സ്റ്റാൻഡേർഡ്സ് ഡേ ആചരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ ISO എന്ന് പറയുന്ന ISOയ്ക്ക് ഒത്തിരിയധികം പോളിസീസ് ഉണ്ട്. ഈ ഫ്രെയിംവർക്കിനകത്ത് ഉള്ളിലായിരിക്കണം ഏതൊരു കാര്യം. ഇപ്പോൾ നമ്മൾ ഒരു പാൽ പാക്കറ്റ് എടുക്കുകയാണെങ്കിൽ ആ പാൽ പാക്കറ്റിൻ്റെ പുറകെ നോക്കിയാൽ നമുക്കറിയാം പറ്റും എന്തെല്ലാം സ്റ്റാൻഡേർഡ്സ് ഇതിൽ ബാധകമാണ് എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആ സ്റ്റാൻഡേർഡ്സിനെ എടുത്തു വെച്ച് പിന്നീട് വിശദമായി പഠിക്കാൻ നോക്കിയാൽ ചിലപ്പോൾ ഒരുപക്ഷെ പ്ലാന്റിൻ്റെ സ്ഥിതിഗതികളായിരിക്കാം ആ സ്റ്റാൻഡേർഡ്സിൽ എന്താ ഡീറ്റെയിൽ ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ നിലവാരമായിരിക്കാം. ഈ പ്രോഡക്റ്റിൽ ഇപ്പോൾ ഇത്രയും പെർസെൻറ്റേജ് ഫാറ്റ് എന്ന് പറയുന്നത് അത് എന്ത് രീതിയിലാണ് അളക്കുന്നത്, അതിൻ്റെ ഇവാലുവേഷൻ മെഷർമെൻറ്റ് ഇതെല്ലാമാണ് ഒരു സ്റ്റാൻഡേർഡ്സ് ഒരു ഫ്രെയിംവർക്കിനുള്ളിൽ ഒരു പ്രോഡക്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സർവീസ് വരുമ്പോൾ നമുക്ക് നിശ്ചയമായും നമുക്ക് അതിൽ നിന്നും ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു നിലവാരം. അതെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായി നിറവേറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് ഓരോ രാജ്യത്തിൻ്റെയും ഉത്തരവാദിത്തമാണ്, ഓരോ പ്രോഡക്റ്റ് നൽകുന്ന കമ്പനികളുടെയും ഉത്തരവാദിത്തമാണ്. അതിനി ഒരു ഹോസ്പിറ്റൽ പോലെ ആയിക്കോട്ടെ, ഒരു സർവീസ് നൽകുന്ന സ്ഥാപനങ്ങളിലൊന്നാണ് ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു സ്കൂൾ. അപ്പോൾ ഇവർക്കൊക്കെ ഇപ്പോൾ നമ്മളൊരു സ്കൂളിൻ്റെ കാര്യം എടുത്താൽ കൃത്യമായ ടോയ്ലറ്റുകൾ എല്ലാ കുട്ടികൾക്കും ആവശ്യത്തിനുള്ള അവരുടെ റേഷ്യോയ്ക്ക് അനുസരിച്ചുള്ള ടോയ്ലറ്റുകൾ അവർക്ക് ലഭ്യമായിട്ടുണ്ടോ, അവ കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ചുള്ള അധ്യാപകർ ലഭ്യമായിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളുണ്ടോ, ഇതുപോലെ പഠിക്കേണ്ട പാഠ്യ സിലബസ് എത്രത്തോളം അവർ കവർ ചെയ്യുന്നുണ്ട്, എത്രത്തോളം എക്സാമിനേഷൻസുകൾ നടത്തപ്പെടുന്നുണ്ട്, എത്രത്തോളം ഇവാലുവേഷൻസ് നടത്തപ്പെടുന്നുണ്ട്, ടീച്ചർമാരുടെ നിയമനത്തിൻ്റെ സ്റ്റാൻഡേർഡുകൾ ഇതെല്ലാമാണ് പൊതുവെ ഒരു സ്റ്റാൻഡേർഡ്സിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളരെ പ്രത്യക്ഷമായി കാണുന്നില്ലെങ്കിലും സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഏതൊരു സിറ്റിയുടെയും ഏതൊരു ജീവിത രീതിയുടെയും വളരെ അടിസ്ഥാനപരമായ കാര്യം തന്നെയാണ്. അപ്പോൾ ഏതായാലും വേൾഡ് സ്റ്റാൻഡേർഡ്സ് ഡേ ആണെന്ന് അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. ആദ്യ സെഗ്മെന്റിന് ശേഷം മടങ്ങി വരാം. നമസ്കാരം. സ്മാർട്ട് ലേഡിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി ഗായിക പ്രതിഭയോടുകൂടി. നമസ്കാരം. നമസ്കാരം. ഈ സംഗീത ലോകത്തേക്ക് ആദ്യം ചെറുപ്പം മുതലേ നിങ്ങൾ പഠിച്ചു വന്നതാണോ? അതെ, എൻ്റെ അമ്മ മ്യൂസിക് ടീച്ചറായിരുന്നു. ഓക്കെ. അപ്പോൾ ആദ്യം പഠിപ്പിച്ചിരിക്കുന്ന അമ്മ തന്നെയാണ് ചെറുപ്പം തൊട്ട്. അത് ശരി. പിന്നെ അതിനുശേഷം ഞാൻ BA MA മ്യൂസിക്കായിരുന്നു ചിറ്റൂർ കോളേജിൽ പഠിച്ചത്. അത് ശരി. അപ്പോൾ ചെറുപ്പം തൊട്ട് തന്നെ വീട്ടിലെ അമ്മ പാടുന്നു, കാരണം അമ്മ മ്യൂസിക് ടീച്ചറായത് കൊണ്ട് അമ്മ പഠിപ്പിച്ചു. പിന്നെ വേറെ കുറേ ഗുരുക്കന്മാരടുത്ത് മാറി മാറി പഠിച്ചിട്ടുണ്ട്. എവിടൊക്കെയാണ് ഗുരുക്കന്മാർ, ആരൊക്കെയാണെന്ന് അറിയോ? ആ അറിയാം. ഞാൻ അതിനുശേഷം വൈക്കം സോമശേഖരൻ ആയിരുന്നു പറഞ്ഞിട്ട് ചിറ്റൂരുള്ള ഒരു സാറടുത്ത് പഠിച്ചിട്ടുണ്ട്. പിന്നെ സിജിൽ കൊടുങ്ങല്ലൂർ സാറന്നെയാണ് എനിക്ക് ലൈറ്റ് മ്യൂസിക്കും ഒക്കെ എഴുതി പഠിപ്പിച്ചിരിക്കുന്നത്. പിന്നെ പുതുപ്പുരിയാരം ഉണ്ണീഷ്ണൻ സാറ്. പിന്നെ അതിനുശേഷം ഞാനിപ്പോൾ വർക്ക് ചെയ്യാണ്. ഇപ്പോൾ ജോലി കിട്ടി ഞാൻ കുറച്ച് ചെന്നൈയിലായിരുന്നു. അത് ശരി. ആ സമയത്ത് അവിടെ ബേബി ശ്രീറാം എന്ന് പറഞ്ഞിട്ട് KL ശ്രീറാം സാറിൻ്റെ വൈഫ് അവരുടെ അടുത്തും പഠിച്ചിട്ടുണ്ട്. അത് ശരി. സ്കൂൾ തലങ്ങളിൽ തന്നെ പാട്ടിലും ഇതിലൊക്കെ? എന്താ, ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ 3 സ്റ്റേറ്റിലെ ലൈറ്റ് മ്യൂസിക്കിന് എ ഗ്രേഡ് ആയിരുന്നു. ഓ, അത് ശരി. പിന്നെ അതിന് ശേഷം കോളേജിൽ പഠിക്കുമ്പോൾ നാഷണൽ ലെവലിൽ ഞങ്ങളുടെ ഇന്റർ കോളേജ് ഉണ്ടല്ലോ, അതിന് ലൈറ്റ് മ്യൂസിക്കിന് ഫസ്റ്റ് ആയിരുന്നു. വാരണാസി യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടന്ന ഫസ്റ്റ് ആയിരുന്നു. അത് ശരി. അമ്മയാണോ ആദ്യത്തെ ഗുരു? അമ്മ തന്നെയാണ് ആദ്യത്തെ ഗുരു. അത് ശരി. വീട്ടിൽ ആരൊക്കെ അങ്ങനെ പാട്ട് പാടുന്നവരുണ്ട്? പാട്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ സ്റ്റേജ് അങ്ങനെ പെർഫോം ചെയ്യുക അതൊന്നും ഇല്ല, പക്ഷെ എല്ലാവരും ഇൻട്രസ്റ്റഡ് ആണ്. അത് ശരി. പാട്ടുമായിട്ട് എല്ലാവരും, എനിക്കൊരു ഏട്ടനാണുള്ളത്, ഏട്ടനും പാടും, പക്ഷെ ഇങ്ങനെ പുറത്ത് പ്രോഗ്രാംസ് സ്റ്റേജിൽ പാടുകയൊന്നുമില്ല. എന്റെ അച്ഛന്റെ വീട്ടിലാണെങ്കിലും എല്ലാവരും ഇതിന് ഇൻട്രസ്റ്റ് ഉള്ളവർ തന്നെ. അത് ശരി. അതുകൊണ്ടാണ് ഇങ്ങനെ വരാൻ പറ്റിയത് പാട്ടെന്നുള്ള ഫീൽഡിലേക്ക്.
കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞു മാരീഡ് ആണ്. എന്റെ ഹസ്ബൻഡ് ഗിറ്റാറിസ്റ്റ് ആണ്. ഓ ശരി. സനീഷ് എന്ന പേര്. ഓ രണ്ട് കുട്ടികളുണ്ട്. ഓ രണ്ടാൺകുട്ടികൾ. അത് ശരി. പിന്നെ എന്തൊക്കെയാണ് വേറെ സ്റ്റേജ് പ്രോഗ്രാം എല്ലാം നടത്താറുണ്ടോ? എന്താ ഞാൻ 5th 6th പഠിക്കുമ്പോ തൊട്ട് സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. അത് ശരി. കൊറേ പ്ലേ ബാക്ക് സിംഗേഴ്സിന്റെ കൂടെ പാടാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. അതാരൊക്കെയായിരുന്നു? ഉണ്ണിമേനോൻ സാറ്, വേണുഗോപാൽ, കൊറേ പേര്, മധുബാലകൃഷ്ണൻ, കൊറേ പേര് കൂടെ പാടിയിരുന്നു. പിന്നെ വേറൊരു വലിയ ഭാഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ദേവരാജൻ സാറ് കൂടെ ഉണ്ടല്ലോ, പഴയ മ്യൂസിക് ഡയറക്ടർ. ദേവരാജൻ സാറ് പഠിപ്പിച്ചു തന്നിട്ട് സാറെ ആദരിക്കുന്ന ഒരു ചടങ്ങായിരുന്നു. സാറുടെ സാറ് പഠിച്ച സ്കൂളില് കൊല്ലത്ത് പരവൂര്. അപ്പോ അങ്ങനെ സാറ് പഠിപ്പിച്ചു തന്നിട്ട് ആ സ്റ്റേജിൽ രണ്ട് മൂന്ന് സോങ്സ് പാടാനുള്ള ഒരു വലിയൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. രണ്ടു ദിവസം മുന്നേ പോയി, സാറ് തന്നെയായിരുന്നു സെലക്ട് ചെയ്ത് തന്നത് സോങ്സ്. എന്നിട്ട് നമ്മളോട് പറഞ്ഞത് ഒന്നും പഠിച്ചിട്ട് വരണ്ട, ജസ്റ്റ് കേട്ട് ട്യൂൺ മനസ്സിലാക്കിയിട്ട് വന്നാൽ മതി എന്ന്. അവിടെ പോയതിനു ശേഷം നമുക്ക് നേരിട്ട് പഠിപ്പിച്ചു തരും. ഓ അത് ശരി. പഠിപ്പിച്ചു തന്നിട്ട് ആ സ്റ്റേജിൽ അങ്ങനെ ഒരു മൂന്ന് സോങ്സ് ഞാൻ പാടിയിട്ടുണ്ട്. അത് ശരി. ഇപ്പോഴും സ്റ്റേജ് പ്രോഗ്രാംസ് എല്ലാം ചെയ്യുന്നുണ്ടോ? ഇപ്പോ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യാണ്. എവിടെ വർക്ക് ചെയ്യുന്നത്? ഇപ്പൊ റെയിൽവേയിൽ കൾച്ചറൽ കോട്ടയിൽ തന്നെയാണ് കയറിയിരിക്കുന്നത്. അത് ശരി. ഞാൻ പറഞ്ഞല്ലോ യൂണിവേഴ്സിറ്റി ഇതിനെല്ലാം ഫസ്റ്റ് കിട്ടിയത്. അപ്പോ ആക്സിഡന്റലി വന്നാണ് ശരിക്കും. ഇതെങ്ങനെ ഒരു പേപ്പറിൽ ഒരു ആഡ് കണ്ടിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്താണ്. അപ്പൊ അവര് ചോദിക്കുന്ന സമയത്ത് അവര് ചോദിക്കുന്ന സർട്ടിഫിക്കറ്റ്സ് എല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു, ഈ യൂണിവേഴ്സിറ്റിയുടെ ആണെങ്കിലും. പിന്നെ അതേപോലെ എ ആറിലെ ബി ഹൈ ഗ്രേഡ് ഉണ്ട് ലൈറ്റ് മ്യൂസിക്കിന്. അപ്പൊ അതിനൊക്കെ ഞങ്ങൾക്ക് പ്ലസ് പോയിന്റ്സ് ഉണ്ട് അതിന് മാർക്ക്. എക്സാം എഴുതി കിട്ടി. അത് ശരി. അപ്പൊ അതിലും ഞങ്ങൾക്ക് ഇപ്പൊ കൾച്ചറൽ കോട്ടയില് അവിടെ റെയിൽവേയുടെ പ്രോഗ്രാംസ് എല്ലാം ചെയ്യണം. അങ്ങനെ ചെയ്യുന്നുണ്ട്. അല്ലാതെ പഴയ പോലെ അത്രയും ഒരുപാട് ചെയ്യുന്നില്ല. പറ്റുന്നതൊക്കെ. ക്ലാസ് എല്ലാം എടുക്കുന്നുണ്ടോ? ഇല്ല, ക്ലാസ് എടുക്കുന്ന സമയം. അത് ശരി. ആരാണ് കൂടുതൽ സ്വാധീനിച്ച ഗായകനോ ഗായികയോ? എനിക്ക് ചിത്ര ചേച്ചി. അതെയല്ലേ. എനിക്കോളും ഞങ്ങളുടെ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഞങ്ങൾ അങ്ങനെ ചിത്ര ചേച്ചിയുടെ കുറെ പഴയ പാട്ടുകൾ എല്ലാം ഇഷ്ടമാണ്. പഴയ സിംഗേഴ്സിന് എല്ലാരും ഇഷ്ടമാണ്. പക്ഷെ കുറച്ചുകൂടി നമ്മളുടെ എനിക്ക് ചിത്ര ചേച്ചിയുടെ സോങ്സുകളാണ് കൂടുതൽ ഇഷ്ടം. അത് ശരി. ഏതെല്ലാം വിധത്തിലുള്ള സംഗീതങ്ങളാണ് പഠിച്ചിരിക്കുന്നത്? ഞാൻ ക്ലാസിക്കൽ മ്യൂസിക് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഓക്കെ. അത് ആദ്യം അമ്മയുടെ അടുത്ത് നിന്ന് തന്നെ പഠിച്ചിരിക്കുന്നത്. പിന്നെയാണ് ചിറ്റൂരുള്ള സോമശേഖരൻ സാറിന്റെ അടുത്ത്. ഓക്കെ ഓക്കെ. സിജിൽ കൊടുങ്ങല്ലൂർ. ഓ പുതുപ്പരിയാരം ഉണ്ണികൃഷ്ണൻ സാറ്. ലാസ്റ്റായി പഠിച്ചത് ബേബി ശ്രീരാം. ഓ ഇപ്പൊ പഠിക്കുന്നില്ല. അത് ശരി. ഇപ്പൊ ഈ ജോബായതിനു ശേഷം പിന്നെ ക്ലാസ്സിനൊന്നും പോകാൻ പറ്റിയിട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഒരു പിന്നെ അതിന് ശേഷം ബി എയും എം എയും ക്ലാസിക്കൽ മ്യൂസിക്കിൽ തന്നെയാണ് ചിറ്റൂർ കോളേജിൽ നിന്ന് പാസ്സായിരിക്കുന്നത്. ഓ ശരി. പിന്നെ സംഗീതപരമായിട്ട് എന്താണ് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെന്നാണോ പറയുന്നത്? അവൻ കുട്ടികളെ തന്നെ ഇയാളുടെ മക്കളെ പഠിപ്പിക്കുന്നില്ല, തുടങ്ങിയിട്ടില്ല. അത് ശരി. പാടും, അവരിങ്ങനെ കേട്ട് പഠിച്ച് പാടുന്നല്ലാതെ. അത് ശരി. ഞാൻ വിളിച്ചങ്ങനെ ഇരിക്കുന്ന ഒരു സ്റ്റേജിലൊന്നും ആയിട്ടില്ല, കുറച്ചുകൂടി ആയതിനു ശേഷം. ഓക്കെ ഓക്കെ. ഈ സംഗീതത്തിനെ പറ്റി കൂടുതലായിട്ട് ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഒന്ന് പറഞ്ഞു തരൂ. ഞങ്ങൾക്കത് അറിവുകൾ കമ്മിയുണ്ട്, നിങ്ങളുടെ ഇതും തന്നെ കേൾക്കട്ടെ. സംഗീതം ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? മെലഡീസ് ആണോ അതോ ക്ലാസിക്കൽ ആയിട്ടാണോ? ക്ലാസിക്കലും ഇഷ്ടമാണ്. എനിക്ക് കൂടുതലിഷ്ടം ഞാൻ പാടുന്നതും സ്റ്റേജിൽ പാടാറുള്ളതും മെലഡി സോങ്സ് തന്നെയാണ്. ഫാസ്റ്റ് നമ്പർ അത്ര അങ്ങോട്ട് വഴങ്ങാറില്ല. മെലഡി സോങ്സ് തന്നെയാണ് കൂടുതലും പാടാറ്. എല്ലാ ഇതുവരെയുള്ള സ്റ്റേജ് ഷോസിലൊക്കെ കൂടുതലും തന്നെ പാടിയിരിക്കുന്നത്. ക്ലാസിക്കൽ ഏതാണ് പാടാൻ ഇഷ്ടമുള്ള വെച്ചാൽ അതൊന്ന് പാടിത്തരും. ഓക്കെ. സരസ്വതി ദയനി ഗതി തന്നരുൾ. ഭർത്താവ് ഗിറ്റാറിസ്റ്റാന്ന് പറഞ്ഞു, അങ്ങേരുടെ ഇത് എങ്ങനെയാണ് സപ്പോർട്ടൊക്കെ? ഫുൾ സപ്പോർട്ടാണ്. ഞാനിപ്പോ പാട്ട് പഠിക്കുകയാണെങ്കിലും അതിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരുന്നത്, ഇങ്ങനെ പാടണം, ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ ഫീൽഡിൽ തുടർന്ന് പോകാൻ പറ്റുന്നത്. ഓക്കെ. എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നു. ഇപ്പൊ പ്രോഗ്രാമിനാണെങ്കിലും കൂടെ വരുന്നതും അറിയാലോ, കഴിഞ്ഞ് പോകുമ്പോ ലേറ്റ് ആവും, അങ്ങനെയുള്ള എല്ലാ ഹെൽപ്പും ഹസ്ബൻഡിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഇതില് മാഡത്തിന് ഏതൊക്കെ ഇതില് പുരസ്കാരങ്ങൾ ഇതെല്ലാം കിട്ടിയിട്ടുണ്ട്? ഫസ്റ്റ് സ്കൂളിൽ തൊട്ട് പറയാനാണ് ഞാൻ പറഞ്ഞില്ലേ, സ്റ്റേറ്റില് 3 വർഷം എ ഗ്രേഡ് ആയിരുന്നു. ഓക്കെ. പിന്നെ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഇന്റർ സോൺ, അത് കഴിഞ്ഞ് സൗത്ത് സോൺ, നാഷണൽ ലെവൽ. അത് മൂന്നിലും ഞാൻ പഠിക്കുന്ന സമയത്ത് ലൈറ്റ് മ്യൂസിക്കിന് ഫസ്റ്റ് ആയിരുന്നു. പിന്നെ അതെനിക്ക് എഴുതി കമ്പോസ് ചെയ്ത് തരുന്നത്
എഴുതിയിരിക്കുന്ന സിജിൽ കൊടുങ്ങല്ലൂർ സാറാണ്. ഓക്കെ. അതേപോലെ ഞാൻ പാടിയ എല്ലാ ലൈറ്റ് മ്യൂസിക്കും എനിക്ക് കമ്പോസ് ചെയ്ത് തന്നിരിക്കുന്നത് നന്ദകുമാർ വടകര സാറാണ് ചെയ്തു തന്നിരിക്കുന്നത്. ഓക്കെ. പിന്നെ കോളേജിൽ പഠിക്കുന്ന ആ സമയത്ത് തന്നെയാണ് കൈരളി ഗന്ധർവ സംഗീതം യേശുദാസിന്റെ അവാർഡ് 2003. അതും വലിയൊരു എക്സ്പീരിയൻസ് ആണ്. യേശുദാസ് സാറിനെ നേരിട്ട് അവാർഡ് വാങ്ങിക്കാൻ പറ്റി അത്. പിന്നെ 2005 പ്രൊഫഷണൽ നാടകങ്ങൾക്കുള്ള സ്റ്റേറ്റ് അവാർഡ്, ഞാൻ പാടിയ പാട്ടിന് സ്റ്റേറ്റ് അവാർഡ് ബെസ്റ്റ് ഫീമെയിൽ സിംഗറിനുള്ള അവാർഡ് കിട്ടി. അതേപോലെ പഠിക്കുന്ന സമയത്ത് തന്നെ ഓൾ ഇന്ത്യ റേഡിയോയിലെ നാഷണൽ കോമ്പറ്റീഷന് പ്രൈസ് കിട്ടിയിട്ട് ഡയറക്റ്റ് ഗ്രേഡ് തന്നു. പിന്നെ അത് അപ്ഗ്രേഡ് ചെയ്തു. ഇപ്പോൾ ബിഹൈ ഗ്രേഡ് ആർട്ടിസ്റ്റാണ്. ലൈറ്റ് മ്യൂസിക്കിന് AR പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ലൈറ്റ് മ്യൂസിക് ചെയ്യാറുണ്ട് റെക്കോർഡിങ്. അതൊക്കെ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോഴുള്ള ജോലി എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഈ അവാർഡിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് കൾച്ചറൽ കോട്ടയിൽ ഇപ്പോൾ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്നത്. ഈ അഷ്ടപതി ഇങ്ങനെ കഥകളി പദങ്ങൾ അങ്ങനത്തെ വല്ലതൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ ഈ കോളേജ് പഠിക്കുമ്പോൾ സിലബസിന്റെ ഭാഗമായിട്ട് ഈ പദം സ്വാതിരനാർപ്പദം അങ്ങനെയുള്ളതൊക്കെ പഠിച്ചിട്ടുണ്ടെന്നല്ലാതെ അതിലേക്ക്. ഞാൻ കൂടുതലും ലൈറ്റ് മ്യൂസിക്സ് ആണ് പാടിയിരിക്കുന്നത്. പിന്നെ പിന്നെ അങ്ങനെ സ്റ്റേജ് പ്രോഗ്രാമിലേക്ക് വന്നപ്പോൾ ഫിലിം സോങ്സ് അങ്ങനെ ഒരു ഇതിലേക്ക് തിരിഞ്ഞു. ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ടെന്നല്ലാതെ അങ്ങനെ കച്ചേരി അങ്ങനൊന്നും കൂടുതൽ ചെയ്തിട്ടില്ല. ഇഷ്ടമാണ്, കേൾക്കും. കൂടുതലും ചെയ്തിരിക്കുന്നത് ഫിലിം സോങ്സിന്റെ പ്രോഗ്രാമും പിന്നെ ലൈറ്റ് മ്യൂസിക്കും ആണ് പാടിയിരിക്കുന്നത്. അത് ശരി. തമിഴാണോ മലയാളമാണോ കൂടുതൽ പാടാൻ ഇഷ്ടമുള്ളത്? എല്ലാം ഇഷ്ടമാണ് പാടാൻ. മെലഡി ആയിട്ടുള്ള സോങ്സ് എല്ലാം ഇഷ്ടമാണ്. ഫാസ്റ്റ് നമ്പേഴ്സ് ആണോ ഇഷ്ടം? ഫാസ്റ്റ് ഞാൻ അങ്ങനെ പാടലില്ല. പിന്നെ അത്യാവശ്യം നമുക്ക് ഈ സ്റ്റേജിൽ പ്രോഗ്രാമിന് പോകുമ്പോൾ ചില സ്ഥലത്തൊക്കെ പാടേണ്ടി വരും. അങ്ങനെ പാടുന്നല്ലാതെ കൂടുതലും എന്നെ പാടാൻ വിളിക്കുന്നവരും മെലഡി തന്നെയാണ് തരാറ്. അത് ശരി. അങ്ങനെ തന്നെയാണ് പാടുന്നത്. മെലഡി സോങ്സ് ആണ് കൂടുതൽ പാടുന്നത്. ഇനി ഭാവിയില് എന്തൊക്കെ ആവണം എന്നാണ് ആഗ്രഹങ്ങൾ? വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ഈ മ്യൂസിക് ഫീൽഡിൽ തന്നെ നിന്ന് പാടണം എന്നുണ്ട് പറ്റുന്നിടത്തോളം. അതുപോലെ കുട്ടികളെ എനിക്ക് മ്യൂസിക് പഠിപ്പിക്കണം. അവർക്ക് എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ട്രെയിൻ ചെയ്ത് ശരി നല്ല രീതിയിൽ എത്തിക്കണം എന്നുണ്ട്. ഇനിയിപ്പൊ ചെയ്യുന്ന വർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റണം. പ്രശ്നങ്ങളൊന്നുമില്ലാതെ അത്ര. അല്ലാതെ വലിയ വലിയ അങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല. മ്യൂസിക് ലൈഫിൽ ഫുൾ ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം അത്രയുള്ളൂ. ഇനി നല്ല ഉയരങ്ങളിലേക്ക് എത്തട്ടെ. എല്ലാവിധ ഭാവങ്ങളും ഞങ്ങളുടെ ഇതിൽ വന്നതിന് താങ്ക് യു. ഞാനും അങ്ങോട്ട് എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് കൗമുദി ചാനലിനോട് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു.